ഹലോ എവ്രി വൺ, എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഹെൽത്തിയും സൂപ്പർ സോഫ്റ്റുമായ ഒരു റാഗി പാലപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകാൻ പറ്റും ഇത് എത്ര സോഫ്റ്റാണെന്ന്. പിന്നെ റാഗി എത്ര ഗുണങ്ങൾ അടങ്ങിയ സെറിയലാണെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അയണും കാൽഷ്യവും ഒത്തിരി നിറഞ്ഞ റാഗി നമ്മുടെ എല്ലുകളുടെയും പല്ലുകളുടെയും ഒക്കെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്നു. അപ്പോ നമുക്ക് ഈ റാഗി പാലപ്പത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പരിചയപ്പെട്ടാലോ. ആദ്യം നമുക്ക് വേണ്ടത് 1.5 കപ്പ് റാഗിയാണ്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുമ്പോൾ 1 കപ്പ് റാഗിയുടെ അളവ് കൊടുക്കാം. ഈ റാഗി ഞാനിപ്പം 3.5 മുതൽ 4 മണിക്കൂർ വരെ വെള്ളത്തിൽ ഉതിർത്ത് വെച്ചിരിക്കുന്നതാണ്. റാഗി നന്നായി കഴുകി വേണം ഉപയോഗിക്കാനായിട്ട്. പിന്നെ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് പച്ചരിയാണ്. പച്ചരിയും റാഗിയുടെ അതേ ക്വാണ്ടിറ്റി, അതായത് 1.5 കപ്പ് പച്ചരി ഇതുപോലെ 3.5 മുതൽ 4 മണിക്കൂർ വരെ കുതിർത്ത് വെച്ചതാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. ഇനി ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് കരിക്കാണ്. എൻ്റെ മറ്റുള്ള വീഡിയോസിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് പോലെ അപ്പത്തിന് കരിക്ക് അരയ്ക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക മാർദ്ദവുമായിരിക്കും അപ്പത്തിനുണ്ടാകുക. കരിക്ക് അവൈലബിൾ അല്ലാത്തവർ തേങ്ങ അരച്ചാൽ മതിയാവും. ഞാൻ ദാ ഈ ഒരു പാകത്തിലുള്ള കരിക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലും ഇളത്ത കരിക്കാണ് നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതൽ എടുക്കണം. ഞാനിതിപ്പോൾ 1 കരിക്കാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. തേങ്ങയാണെങ്കിൽ 1 3/4 തേങ്ങയുടെ എടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ചോറാണ്. അത് ഞാനൊരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. ഏത് ചോറായാലും കുഴപ്പമില്ല. പിന്നെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ ഷുഗറാണ്. ഡയബറ്റീസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഈ ഒരു സംഭവം കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്തേക്കുക. പിന്നെ നമുക്ക് വേണ്ട ഐറ്റം എന്താണെന്ന് വെച്ചാൽ ഈസ്റ്റാണ്. അതൊരു 1/2 ടീസ്പൂൺ വേണം നമുക്ക്. അതുപോലെ ഞാൻ ആ കരിക്കിൻ്റെ വെള്ളം 1/2 കപ്പ് കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. കരിക്കിൻ്റെ വെള്ളം നമ്മൾ ചേർക്കുന്നത് കൊണ്ടാണ് 1/2 ടീസ്പൂൺ ഈസ്റ്റ് എടുത്തിരിക്കുന്നത്. കരിക്കിൻ്റെ വെള്ളം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ 1/4 ടീസ്പൂൺ എടുക്കണം. ഇനി നമുക്ക് ഈ മാവ് എങ്ങനെയാണ് അരച്ചെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ അരയ്ക്കാൻ പോകുന്നത് റാഗിയാണ്. കാരണം റാഗിക്ക് കുറച്ച് അരവ് കൂടുതലുണ്ട്, ഇച്ചിരി കൂടെ കട്ടി കൂടുതലുണ്ട്. അപ്പം നമ്മൾ മിക്സിയിലാണ് അരയ്ക്കുന്നതെങ്കിൽ ആദ്യം റാഗി അരച്ച് മാറ്റിയതിന് ശേഷം മാത്രം പച്ചരി അരയ്ക്കാവുള്ളൂ. ഞാനിപ്പം ഗ്രൈൻഡറിലാണ് അരയ്ക്കാൻ പോകുന്നത്. അപ്പം ഗ്രൈൻഡറിലിടുമ്പം റാഗി ആദ്യം ഗ്രൈൻഡറിലിട്ട് 1/2 അരവായി കഴിയുമ്പം അതിനകത്തേക്ക് പച്ചരി കൂടി ഇട്ട് കൊടുക്കണം. അതാണിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത്. നമുക്കപ്പോൾ ആദ്യം തന്നെ ഗ്രൈൻഡറിലേക്ക് റാഗി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അരി കുതിർക്കാൻ വെച്ച വെള്ളം തന്നെ വേണമെങ്കിൽ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ആ വെള്ളം മാറ്റി നമുക്ക് വേറെ വെള്ളമാണെങ്കിലും ഉപയോഗിക്കാം. അതിനുശേഷം നമുക്കിത് ഗ്രൈൻഡ് ചെയ്യാനായിട്ട് വെക്കാം. ഗ്രൈൻഡ് ചെയ്യാൻ തുടങ്ങിയാൽ ഇടയ്ക്ക് നമ്മളൊന്ന് ശ്രദ്ധിച്ചോണം, ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ റാഗി ഏകദേശം 1/2 അരവാകുമ്പോൾ നമ്മളിത് സ്റ്റോപ്പ് ചെയ്ത് അതിനകത്തേക്ക് പച്ചരി ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ റാഗി 1/2 അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പച്ചരി ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചരി ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് അരിഞ്ഞെടുക്കണം. നല്ല പേസ്റ്റ് പോലെ അരിഞ്ഞു കിട്ടുമ്പോഴാണ് അപ്പത്തിന് നല്ല മയം ഉണ്ടാവുന്നത്. പച്ചരി ഇട്ട് കഴിയുമ്പോൾ നമുക്കൊരു 1/2 കപ്പ് വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് ഒരുവിധം ഒന്ന് അരഞ്ഞു വരുമ്പോൾ നമ്മൾ വീണ്ടും 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം. അത് കഴിഞ്ഞ് നമുക്ക് ആവശ്യത്തിനനുസരിച്ചാണ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ബാക്കിയുള്ള ചേരുവകളെല്ലാം കൂടെ മിക്സിയുടെ ജാറിലൊന്ന് അരച്ചെടുക്കണം. ഞാനിതിങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് കരിക്കാണ്. അപ്പോൾ കരിക്ക് കുറച്ച് വലിയ വലിയ പീസുകളാകുമ്പോൾ ഗ്രൈൻഡറിൽ അരയാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം കൂടെ സെപ്പറേറ്റ് അങ്ങ് അരച്ച് അതിനകത്തേക്ക് ചേർക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഈസ്റ്റ് ഒഴികെയുള്ള ബാക്കി ചേരുവകളെല്ലാം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു. കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കരിക്കിൻ്റെ വെള്ളവും ചേർത്ത് നല്ല പേസ്റ്റ് പോലെ നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഗ്രൈൻഡറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം.
ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ ഈസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കരിക്ക് വെള്ളം ഇല്ലെന്നുണ്ടെങ്കിൽ മുക്കാൽ ടീസ്പൂൺ ഈസ്റ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇനി ഇത് നമുക്ക് എല്ലാം കൂടെ നന്നായിട്ട് ഒന്നുകൂടെ ഗ്രൈൻഡ് ചെയ്ത് എടുക്കാം. നന്നായി ഗ്രൈൻഡ് ആയി കഴിയുമ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് 3.5 മുതൽ 4 മണിക്കൂർ വരെ പൊങ്ങാൻ വെക്കണം. ഞാനിപ്പോൾ ഒരു 3 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ മാവ് എടുത്ത് നോക്കുന്നത്. അപ്പോൾ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. പിന്നെ നടുവശം നോക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് താഴ്ന്നിരിക്കുന്നത് പോലെ തോന്നും. അത് ഞാൻ ഇച്ചിരി നേരത്തെയാണ് എടുത്തത്, അതുകൊണ്ടാണ്. ഒരു 15 മിനിറ്റും കൂടെ കഴിഞ്ഞാൽ ആ വശവും കൂടെ നന്നായി പൊങ്ങി വരും. പക്ഷേ എന്നിരുന്നാലും ഇപ്പം മാവ് ഓൾറെഡി നന്നായിട്ട് പൊങ്ങിയിട്ട് തന്നെയുണ്ട്. ഈ മാവ് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ടെന്ന്. ഇനി നമുക്ക് അപ്പം ചുട്ട് നോക്കിയാലോ. അപ്പച്ചട്ടി ചൂടാവുമ്പോൾ മാവ് അതിലേക്ക് ഒഴിച്ച് നമുക്കൊന്ന് വട്ടം ചുറ്റിച്ച് അതൊന്ന് ചുട്ടെടുക്കാം. ഇനി നമുക്ക് പൂവിന്റെ ഷേപ്പിലും കൂടെ അപ്പം ചുട്ടെടുത്താലോ. പൂവപ്പം നമുക്കൊന്ന് നോക്കാം. ഇനി കല്ലേലൊഴിച്ച് കള്ളപ്പമായിട്ട് ചുടാനും ഇത് നല്ലതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ റാഗി അപ്പം. ഇനി നമുക്കിതിൻ്റെ മയോ ഒന്ന് നോക്കിയാലോ. കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലേ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. മുറിക്കുമ്പോൾ എത്ര സോഫ്റ്റ് ആണെന്ന് കണ്ടോ. ഇപ്പോൾ റാഗി ഇത്രയും സോഫ്റ്റ് ആയിട്ട് അപ്പം ഉണ്ടാക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് അറിയില്ലായിരുന്നായിരിക്കും അല്ലേ. ഇത് കൂട്ടാൻ സ്റ്റൂവോ മുട്ടക്കറിയോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി മധുരം ഇട്ടിട്ടുള്ളതുകൊണ്ട് വെറുതെ ആണെങ്കിലും കഴിക്കാൻ സൂപ്പറാണ്. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയും വെറൈറ്റി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യാൻ മറന്നു പോകരുതേ. എപ്പോഴും പറയുന്ന പോലെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം വരുന്നത് വരെ ബൈ.